السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وقائدنا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ما بعد. അന്നൊരു അബ്ബാസി രാജാവിന്റെ ഒരു ഖലീഫയുടെ എഴുത്തുകാരുണ്ടായിരുന്നു യൂസുഫ് ഇബിൻ അഹമ്മദ് എന്ന് പറയുന്ന ആൾ. കാത്തിബുൽ അബ്ബാസ്, അബ്ബാസി ഭരണകൂടങ്ങൾക്ക് എഴുതിയിരുന്ന അന്നത്തെ വലിയ ആർട്ടിസ്റ്റ് അദ്ദേഹമാണ്, കാലിഗ്രഫർ യൂസുഫ് ഇബിൻ അഹമ്മദ്. അദ്ദേഹത്തോട് അന്നത്തെ ഖലീഫ എല്ലാ ഗവർണർമാർക്കും കച്ചേരി അറിയിക്കാൻ വേണ്ടി പറഞ്ഞു. റമദാന വരുന്നത്, പള്ളികൾ മുഴുവനും വിളക്ക് കൊണ്ട് അലങ്കരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം പറയാൻ, ഞാനത് എന്ത് എഴുതണം എന്നറിയാതെ, കാരണം ഇങ്ങനെ ഒരു സംഗതി മുമ്പ് എഴുത്തു മുഖേന അറിയിപ്പ് നടന്നിട്ടില്ല. ഒരു നോട്ടീസ് കിട്ടിയാൽ അത് വെച്ചിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുക്കാമല്ലോ, ഇത് അങ്ങനെ ഒരു കോപ്പി കിട്ടാനില്ല, ഞാനായിട്ട് തുടങ്ങണം ഈ വാക്കുകൾ. അങ്ങനെ എന്താണ് എഴുതാന്ന് ആലോചിച്ച് ബേജാറായി ഞാൻ കടന്നുറങ്ങി. സ്വപ്നത്തിൽ എന്റെ അരികത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എഴുതിക്കോളൂ, നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇബാദത്തിനോടൊരു ഉന്മേഷം വരുന്നു ആ വിഷയത്തിൽ. അതുകൊണ്ട് പേടിക്കേണ്ട, നിങ്ങൾ അങ്ങ് എഴുതിയേക്കണം എന്ന് ആ രാത്രിയിൽ അദ്ദേഹത്തിന് സ്വപ്നദർശനം ഉണ്ടായത് മഹാനായ കാത്തിബുൽ അബ്ബാസി യൂസുഫ് അഹമ്മദിന്റെ തന്റെ തർജ്ജുമയെ തന്റെ ജീവചരിത്രം പറഞ്ഞ വിഷയത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ റമദാൻ ആ ഒരു വിളക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് കൂടി കത്തിക്കലാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഈമാൻ കത്തണം, നമ്മുടെ ഈമാൻ പ്രകാശിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യുമാറാകട്ടെ, അള്ളാഹു തൗഫീക് ചെയ്യുമാറാകട്ടെ. അപ്പോ ഒന്ന്, നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതാൻ തീരുമാനിച്ചു. പിന്നെ റമദാനിൽ 30 ഉംറകൾ ചെയ്യാനുള്ള അവസരമാണ് ഇൻഷാ അല്ലാഹ്. ഉംറ കാഫിലകളൊക്കെ വേജാറല്ലേ, നമ്മളൊക്കെ 15 ദിവസം കൊണ്ടാണ് ഇപ്പൊ കൊണ്ടുപോയി കൊണ്ടുവരുന്നത്, 30 ദിവസത്തെ ഉംറ. അത് നമുക്ക് ബസ് ആവശ്യമില്ല, ഫ്ലൈറ്റ് ആവശ്യമില്ല, വിസടിക്കേണ്ട ആവശ്യമില്ല. ഉംറ ഇവിടെ നിന്ന് റമദാനിന്റെ 30 ദിവസങ്ങളിലും ഉംറ. അത് കഴിഞ്ഞാലുണ്ട് കേട്ടോ റമദാൻ എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ തുടങ്ങുക ഇൻഷാ അല്ലാഹ്. തയ്യാറല്ലേ? എത്രയാ ടിക്കറ്റിന്റെ കാശ് എന്നറിയോ? ഇല്ല, ഒന്നുമില്ല, ഒരു ഫിൽസ് പോലും ചെലവില്ല. പിന്നെന്താ ചെയ്തൂടെ? 30 ഉംറ. മൻ സല്ലല്ലാഹിൽ ഫജ്ര ഫീ ജമാഅ, സുബ്ഹ് നിസ്കാരം ജമാഅത്തായിട്ട് ഒരാൾ നിസ്കരിക്കുകയും فمكث في مصلاه انذكرت ثلاث ذاكرا لله الله الذكر جلي ആ മുസല്ലയിൽ തന്നെ സൂര്യൻ ഉദിക്കുന്നതുവരെ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ സൂര്യൻ ഉദിച്ച് حتى تطلع على قدر رمح, ഒരു 20 മിനിറ്റ് നേരം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന്റെ ശേഷം സല്ലല്ലാഹി റകഅതൈൻ, രണ്ട് റകഅത്ത് ഇശ്റാഖിന്റെ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചാൽ പരിപൂർണമായ ഉംറയുടെ കൂലി അല്ലാഹു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചോൻ ഉസ്താദെ, 6 മണിക്ക് എനിക്ക് പഞ്ചിങ് ആണ് കമ്പനിയിൽ എത്തിയ, അവർക്ക് കുഴപ്പമില്ല പഠിച്ചോൻ, അങ്ങനെ നീയത്തുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, എനിക്ക് സാധിക്കണമല്ലോ പഠിച്ചോൻ, ഇല്ലെങ്കിൽ ഞാനത് ചെയ്തേനെ, കുഴപ്പമില്ല, ഇങ്ങനെയൊന്നും കുഴപ്പമില്ല, 9 മണിക്ക് 8 മണിക്കൊക്കെ ഡ്യൂട്ടിയുള്ളൂ. എന്നാൽ സുബഹി കഴിഞ്ഞ് പള്ളിയിലിരിക്കുക അല്ലേ ദിക്റു, നമ്മൾ ഇപ്പൊ പറഞ്ഞ നമ്മുടെ ആ ഒരു ജുസുക്ക അപ്പൊ തീർക്കുക. സുബ്ഹാനല്ലാഹ്. അങ്ങനെ തീർത്തു, സൂര്യൻ ഉദിച്ചു 20 മിനിറ്റ്, ഒരു കുന്തത്തിന്റെ അത്ര ഉയർന്നു എന്ന് കിതാബ് പറയുന്നത്, ഒരു ഏകദേശം 20 ദഖീഖ
നമ്മുടെ ഇന്നത്തെ കണക്ക് പ്രകാരം 20 മിനിറ്റ് കഴിഞ്ഞ് 2 റക്അത്ത് ഇഷ്റാഖ്, സൂര്യോദയം കഴിഞ്ഞിട്ടുള്ള ആ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ചാൽ ഉംറ ചെയ്ത കൂലിയാണ്. യാ അല്ലാഹ്, അങ്ങനെ 30 ദിവസം ചെയ്താൽ എത്ര ഉംറ കിട്ടി? 30 ഉംറ റമദാൻ. അപ്പോ ഖുർആൻ ഓത്ത് നമ്മൾ 2 ഖത്തം തീർക്കാൻ തീരുമാനിച്ചു, 30 ഉംറയും. ഇതൊന്നും നിങ്ങൾക്ക് പ്രയാസപ്പെടില്ല ഇൻഷാ അല്ലാഹ്. നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ, അല്ലാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. പിന്നെ രാത്രിയിലെ നിസ്കാരമാണ്, രാത്രി നേരത്തെ നിസ്കാരം. സുബ്ഹാനല്ലാഹ്, ഖിയാമുല്ലൈൽ, തറാവീഹ് റമളാനിലെ പ്രത്യേകമായ ഖിയാമുല്ലൈലാണ്. തഹജ്ജുദും ഖിയാമുല്ലൈലും ഒന്നാണ് അല്ല രണ്ടാണ് അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ രാത്രി ഉറങ്ങിയതിന് ശേഷം ഉള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ് തഹജ്ജുദ് എന്ന് പറയാം. പെട്ടെന്ന് തോന്നും ഇശാ നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങിയാലല്ലേ തഹജ്ജുദ് കിട്ടുള്ളൂ എന്ന്, അല്ല. മഗരിബ് കഴിഞ്ഞ് ഒരാളങ്ങോട്ട് ഉറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക, ഉറങ്ങിപ്പോയി ഉറങ്ങണം എന്നല്ലേ പറഞ്ഞത് പഠിച്ചവനെ നാളെ ഉണ്ടാവും. അല്ലാ ഉസ്താദ്, മരിവിൻ്റെ ശേഷം ഉറങ്ങാൻ പറ്റുന്നൊക്കെ, ഇതൊന്നും നമ്മൾ കാലം വരെ കേൾക്കാത്ത മസ്സരാണ്, അല്ല. ഒരാൾ ഉറങ്ങിപ്പോയാൽ, ഉറങ്ങിപ്പോയി മരിവിൻ്റെ ശേഷം എന്ത്, ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഇരുന്നത് അങ്ങോട്ട് ഉറങ്ങിപ്പോയി, ഒരു ഒന്ന് കൂർക്കാൻ മനുഷ്യ അപ്പോഴേക്കും ഉണ്ടെന്നും ചെയ്തു, ഈ മനുഷ്യൻ ചെയ്യുന്ന സുന്നത്ത് നിസ്കാരങ്ങൾക്ക് തഹജ്ജുദിൻ്റെ കൂലി കിട്ടുന്ന, പക്ഷെ ഉറങ്ങല്ലേ, കറാഹത്താണ് നേരത്തെ ഉറങ്ങൽ. ഉറങ്ങിപ്പോയാൽ ഇശാഇന് ശേഷം അല്പെങ്കിലും ഉറങ്ങാം. ഉറങ്ങിയതിന് ശേഷം അല്ലാഹ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരം മത്തനാ മത്തനാ സ്വലാത്തുൽ ലൈലി മത്തനാ മത്തനാ, രാത്രിയിലെ നിസ്കാരം ഈ 2 റക്അത്തുകളായിട്ടാണെന്നാണ്. എത്ര കഴിയുന്നത് അത്ര നിസ്കരിക്കുക. മിനിമം നമ്മൾ ഉറങ്ങുകയാണ് രാത്രിയുടെ അവസാന ഭാഗത്തേക്ക് മാറ്റിവെക്കുക. നമ്മുടെ സുബഹിന്റെ ഒരു 1.5 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റു, യാ അല്ലാഹ് മാഷാ അല്ലാഹ്, വുദു എടുത്തു, അത്തായ ഭക്ഷണമൊക്കെ കഴിച്ചു, അതിനെ സംബന്ധിച്ച് പറയാം. എന്നിട്ട് എന്ത് ചെയ്തു, വുദു എടുത്തു, മാഷാ അല്ലാഹ്, 2 റക്അത്ത് സലാം വീട്ടി, അടുത്ത 2 റക്അത്ത് സലാം, എത്രയും വേണ്ട നിസ്കരിക്കുക. നമ്മുടെ ഹിമ്മത്തിനനുസരിച്ച് നിസ്കരിച്ചോളൂ മുഅ്മിനീങ്ങളെ, നിസ്കരിക്കുക. ഇതിനൊക്കെ നമുക്ക് മാതൃക ഉണ്ട്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കാന യുസല്ലി ഫിൽ യൗമി 300 റക്അ, ഓരോ ദിവസവും 300 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിരുന്ന മഹാന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ 2 എക്സാമ്പിൾ കാണാൻ പറ്റും. നമ്മൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ മനസ്സിലാവും, സാധാരണക്കാർക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ തങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. എന്നാൽ നന്നായിട്ട് ഇബാദത്ത് ചെയ്യണം, എനിക്ക് കുറേ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന അത്തരക്കാർക്കും നിബിധങ്ങളിൽ മാതൃകയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, 3 ആളുകൾ അവിടുത്തെ വീട്ടിൽ വന്ന് ചോദിച്ച ചോദ്യം ഓർമ്മല്ലേ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, തങ്ങൾ എത്രയാ നിസ്കരിക്കാൻ, അപ്പോൾ രാത്രി നിസ്കാരമൊക്കെ പറഞ്ഞു. ഏയ്, ഇത് കുറച്ചല്ലേ ഉള്ളൂ, അല്ലാഹുവിന്റെ റസൂലല്ലേ, നമ്മൾ എത്ര ഒന്നും ചെയ്താൽ പോരാ, ഞാൻ ഇനി രാത്രി മുഴുവൻ നിസ്കരിക്കും. ഒരാൾ നിബിധങ്ങൾ എങ്ങനെ സുന്നത്ത് നോൽക്കാറ്, ചിലപ്പോൾ നോൽക്കാറുണ്ട്, ചിലപ്പോൾ ഉണ്ടാവാറില്ല. ഏയ്, അല്ലാഹുവിന്റെ റസൂൽ ഇത്രയൊക്കെ പോരെ, നമുക്കിത് പോരല്ലോ, ഞാൻ കാലം മുഴുവൻ സുന്നത്ത് നോൽക്കും. വേറൊരാൾ തങ്ങളുടെ കുടുംബജീവിതം, അവിടുത്തെ കുടുംബത്തോടൊപ്പം ഭാര്യമാരോടൊപ്പം ജീവിക്കുന്നു, അവർക്ക് നല്ല മനോഹരമായ സന്തോഷകരമായ കുടുംബജീവിതമുണ്ട്. പഠിച്ചവനെ, ഞാനിപ്പോൾ എൻ്റെ ഭാര്യയോട് ഇങ്ങനെ കളിച്ച് വർത്തമാനം പറഞ്ഞിരുന്നാൽ പറ്റുമോ, എനിക്ക് ആഹ്റത്തിൽ ജയിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയോടൊന്നും ഒരു വർത്തമാനമോ ഒരു ബന്ധവുമില്ല, ഞാൻ മുഴുവൻ ഇബാദത്താണ്. ഇതും പറഞ്ഞ് പോയി. അല്ലാഹുവിന്റെ റസൂല് വന്നപ്പോഴാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വിവരം പറഞ്ഞ്, ബീ ഇങ്ങനെ 3 ആൾ വന്നിരുന്നു, അങ്ങയെ തിരക്കി, പക്ഷെ അങ്ങയെ കാണാൻ പറ്റിയില്ല. തങ്ങൾ ഉടനെ പോയി പള്ളിയിലേക്ക്, അവിടെ ഉണ്ടാവുന്നു വിചാരിച്ചു. പള്ളിയിൽ ചോദിച്ചു, അല്ല, ഒരു 3 ആളുകൾ എന്നെ അന്വേഷിച്ചു വന്ന് പുരയിൽ പോയിട്ട് ചോദിച്ചു വന്ന ആളുകൾ, ഞങ്ങളാ നബിയെ, നഹ്നു യാ റസൂ, അങ്ങോട്ട് വരി എന്ന് പറഞ്ഞു. അന അത്ഖാകും ലില്ലാ, നിങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും തഖ്വയുള്ള ആൾ ഞാനാണ്. വഅഖ്ഷാകും ലാ, അല്ലാഹുവിന് ഏറ്റവും പേടിക്കുന്നത് ഞാനാണ്. ഫഇന്നി ഉസല്ലി വഅർഖുദു, ഞാൻ നിസ്കരിക്കാറുണ്ട് രാത്രി, ഞാൻ ഉറങ്ങാറുണ്ട്. വഅസൂമു വഅഫ്തിറു, ഞാൻ നോമ്പെടുക്കാറുണ്ട്, നോമ്പില്ലാത്ത, റമദാനല്ലേ സുന്നത്ത് നോമ്പ്, നോമ്പില്ലാത്ത അവസ്ഥകളും ഉണ്ടാകാറുണ്ട്. വഅതസവ്വജു നിസാ, എനിക്ക് ഭാര്യമാരുണ്ട്, ഞാൻ കല്യാണം കഴിച്ച ആളാണ്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്ത് ഇഷ്ടപ്പെടാത്തവൻ എന്നിൽപ്പെട്ടവനല്ല. ഈ ഹദീസ് സ്വഹീഹായ ഹദീസാണ്, വളരെ ഈസി ആയിട്ട് ദീനിനെ സ്വീകരിക്കാൻ പറ്റും. ഇനിയൊരു ഹദീസ്, ഇമാമ ബുഖാരി നമുക്ക് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു, തങ്ങൾ രാത്രി നിന്ന് നിസ്കരിച്ചിട്ട് ഹത്താ വലിമത്ത് ഖദമാ, അവിടുത്തെ കാലിൽ നീര് വന്നു വീർത്തു. അവ തഫ്അലു ഹാദാ യാ റസൂലല്ലാഹ് വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ ഉമ്മു
ഉമ്മുന ആയിഷ ബീബി റളിയല്ലാഹു അൻഹ, നബിയേ ഇത്രയും നേരം ദീർഘിച്ചങ്ങ് നിസ്കരിക്കണോ നബിയേ, കാല് നീര് വന്നില്ല നബി, ഒന്ന് ഇരുന്നൂടെ നബിയെ, നിസ്കാരം നിർത്തിക്കൂടെ, അങ്ങേക്ക് വല്ല പാപങ്ങളും ഉണ്ടോ, അങ്ങയുടെ പാപങ്ങൾക്കിടയിൽ അല്ലാഹു മറവെച്ചിട്ടില്ലേ നബിയെ, എന്തിനാണ് അങ്ങ് ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചു. അവല ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറാ, ഞാൻ അല്ലാഹുക്ക് നന്ദിയുള്ള അടിമയാവണ്ടയോ ആയിഷ എന്ന് അഷറഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും സ്വഹീഹായ ഹദീസാണ്. ഈ രണ്ട് ഹദീസുകളും ഇങ്ങനെ നോക്കി നമുക്ക് ഏതാ വേണ്ടത് എടുക്കാം. രണ്ടിലും തങ്ങളിൽ മാതൃക ഉണ്ടെന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പോ രാത്രിയിലെ ഈ ഖിയാമുല്ലൈൽ നമുക്കതിന് സാധിക്കുന്നില്ല, പഠിച്ചോനെ കഴിയില്ലല്ലോ, രാത്രി അങ്ങനെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റണില്ലല്ലോ. എന്താണ് അത്താഴം കഴിഞ്ഞാൽ തന്നെ അല്ല, നോമ്പ് തുറന്നാൽ തന്നെ ഉറങ്ങാനാണ് ആഗ്രഹം. നമ്മളങ്ങനെ ഉള്ള ഭക്ഷണ രീതികളൊക്കെയാണല്ലേ നമുക്ക് വരാൻ പോകുന്നത്. പഠിച്ചോനെ മുഅ്മിനീങ്ങളെ, റമദാൻ പട്ടിണി കടന്ന് നോമ്പുൽക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കട്ടോ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. രാത്രി നിസ്കാരം സാധിച്ചില്ലെങ്കിൽ ഈസിയിൽ കിട്ടാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഒരു ഷോർട്ട് കട്ട് പഠിച്ചോനെ. സദവേ പറഞ്ഞെന്നാക്കി അന്ന് ഇനി നേരം വെക്കല്ലേ. ഇഷാ നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു, മൻ സല്ലല ഇഷാ ഫീ ജമാഅ ഫകഅന്നമാ ഖാമ നിസ്ഫല ലൈൽ. ഇഷാ നിസ്കാരം പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ രാത്രി പകുതി നിന്ന് നിസ്കരിച്ചതിന്റെ, സുന്നത്ത് നിസ്കരിച്ചതിന്റെ കൂലി കിട്ടും. യാ അല്ലാഹ്. അടുത്ത പകുതിയോ, മൻ സല്ലൽ ഫജ്ര ഫീ ജമാഅ ഫകഅന്നമാ ഖാമ നിസ്ഫല ലൈൽ. സുബ്ഹി ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രിയുടെ പകുതി നിസ്കരിച്ച കൂലി. അപ്പൊ രണ്ട് പകുതി കിട്ടിയാൽ രാത്രി മുഴുവനും നിസ്കരിച്ച കൂലി കിട്ടിയപ്പോ സുബ്ഹാനല്ലാഹ്. ഇഷാവും സുബഹിയും ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ആ ശ്രേഷ്ഠത കിട്ടും, നഷ്ടപ്പെടുത്താതിരിക്കാൻ. രാത്രി നിസ്കരിക്കുന്നവർക്ക് കൂലി ഏറെ കിട്ടും, മുഅ്മിനീങ്ങൾ ആ ഫളീലത്ത് കിട്ടുമെന്നാണ് പറഞ്ഞു. സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്നത് സുബ്ഹാനല്ലാഹ്, ഖുർആന്റെ മൂന്നിലൊന്നാന്നൊക്കെ ക്ലാസ്സും ദർസൊക്കെ കേട്ട ആൾക്കാര് ഞാൻ ഖത്തം അടിച്ചു തീർക്കും. എന്താ ഖുൽ ഹുവല്ലാഹു അഹദ് ഒന്ന് ഓതിയ ഖുർആന്റെ മൂന്നിലൊന്നായില്ലേ? അതല്ല, ആ ഫദീലത്ത് കിട്ടും എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓരോ അക്ഷരങ്ങൾക്കുമുള്ള കൂലി അക്ഷരങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടും അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ മൂന്നിലൊന്നാണ് ഖുൽ ഹുവല്ലാഹു അഹദ് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ 6326 എന്നാണ് അതിന്റെ കൃത്യമായ കണക്ക്. 6666 എന്ന് പറയാറുണ്ട്, അത് ചെറിയൊരു കണക്ക് വിഷകണ്ടെന്നാണ്. ഏതായിരുന്നാലും ഈ 6000 ആയത്തുകളിൽ 2000 ആയത്തുകൾ അല്ലാഹു ചർച്ച ചെയ്ത് തൗഹീദാണ്. 2000 എന്ന് പറഞ്ഞാൽ 6000 ആയത്തുകളുടെ മൂന്നിലൊന്ന് തൗഹീദാണ് ചർച്ച. സൂറത്തുൽ ഇഖ്ലാസിന്റെ ചർച്ചയും തൗഹീദാണ്, ഖുൽ ഹുവല്ലാഹ്. അതുകൊണ്ട് മൂന്നിലൊന്നാണ് സുബ്ഹാനല്ലാഹ്. പക്ഷേ അതിൻ്റെ ഫളീലത്ത് കിട്ടും, പക്ഷേ കൂലി വ്യത്യാസങ്ങൾ ഉണ്ടാകും. എങ്ങനെയെങ്കിലും രാത്രി നിസ്കാരത്തിൻ്റെ കൂലി നമുക്ക് കിട്ടണം, അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പിന്നെ സ്വർഗത്തിലൊരു വീട് വേണ്ടേ? പടച്ചോനെ വേണം അല്ലേ? വേണം. അല്ലാഹു നമുക്ക് എമ്പാടും നൽകുമാറാകട്ടെ. നമ്മൾ വിചാരിക്കും സ്ഥല വീടൊന്നും വേണ്ട, കടന്നിട്ടേ മതി എന്ന് എനിക്കുള്ളൂ, നമുക്ക് അത്യാർത്ഥ്യൊന്നും ഇല്ലാന്ന്. അതൊക്കെ വെറുതെ പറയാം. നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്താ പറയാ, ഒരു വിസ കിട്ടിയാൽ മതി കേട്ടോ, നിങ്ങൾ എന്ത് ഗ്രോസറിയും കുഴപ്പമില്ല, ഗഫ്തീരിയും കുഴപ്പമില്ല, എനിക്കൊരു വിസ അങ്ങോട്ട് കിട്ടിയാൽ ബാക്കി ഞാൻ ജീവിച്ചോളാം. ശരി, പിന്നെ വന്നാലത് മതിയാവുമോ? പടച്ചോനെ 1500, 1200 യാ റബ്ബ്, എന്നെ പോലത്തൊരു ഗതികെട്ടാൾ വേറല്ലല്ലോ പടച്ചോനെ. ഒരു 2000 അല്ലാതെ എങ്ങനെ ഈ നാട്ടിൽ പിടിച്ചിരിക്കാൻ? 2000 കിട്ടി തീരോ? എന്താണ് ഇങ്ങനെ കാലം കഴിച്ചിട്ട് ഭാര്യനെ കൊണ്ടുവരണ്ടേ? മിനിമം ഒരു 4000 കിട്ടിയെങ്കിലല്ലേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. യാ അല്ലാഹ്, 4000 കിട്ടി. ഭാര്യനെ കൊണ്ടുവരാൻ ഡോക്യുമെന്റ് കിട്ടിയ പോലെ അവൾക്ക് ചെലവെടുക്കണമെങ്കിൽ 2000 ഏറെ വേണ്ടേ? ഒരു 6000 വേണ്ടേ? ഭാര്യനായിട്ട് ജീവിക്കണമെങ്കിൽ ജീവിച്ചു, 6000 കിട്ടി. പടച്ചോനെ ഭാര്യയും കുട്ടിയും ജീവിക്കുമ്പോൾ നയാ പൈസ എടുത്തേക്കാൻ കിട്ടണില്ല. ഒരു മിനിമം 10000 ഉണ്ടെങ്കിലല്ലേ വരുമാനം ഉണ്ട. ഇങ്ങനെ മനുഷ്യന്മാരിങ്ങനെയാണ്. സ്വർഗത്തിലെത്തിയാൽ ഇങ്ങനെ പറയുന്ന ഇന്നൽ ജന്നത മിഅത്തു ദറജ, അല്ലാഹുവിന്റെ ശുഹദാക്കൾക്ക് വേണ്ടി അല്ലാഹു തആല 100 ലെവലുകളാണ് സ്വർഗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ബൈന കുല്ലി ദറജ, ഓരോ ദറജയുടെയും ഇടയിൽ, മാ ബൈന സമാഇ വൽ അർദ്, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഇടയിലുള്ള അത്ര ദൂരമുണ്ടെന്നാണ്. ഒരു ലെവലിലേക്ക് എന്ന് പറഞ്ഞാൽ 100 നില കെട്ടിടാണ് ബുർജ് ഖലീഫയാണ് സ്വർഗം എന്ന് വിചാരിക്കേണ്ട, ലോകങ്ങളാണ്, ലോകങ്ങളാണ്. മാ ബൈന കുല്ലി ദറജ, മാ ബൈന സമാഇ വൽ അർദ്. ഇവിടെ വേറെ വിഷയമുണ്ട്, ഭൂമി, സെൻട്രാലിറ്റി ഓഫ് ദ യൂണിവേഴ്സ്. ഖുർആനും ഹദീസിലൊക്കെ അത് കാണാൻ പറ്റും. ഈ പ്രപഞ്ചത്തിന്റെ ഒരു സെന്റർ ഭൂമിയാണെന്നൊരു കൺസെപ്റ്റാണ്. അത് തുലമാനൊക്കെ ഡോക്ടർ ഉമർ മൻസൂർ അലി മൻസൂർ ഖയാലിയെ പോലെയുള്ള പണ്ഡിതന്മാർ, മഹാനായ ഷെയ്ഖ് ഉമർ സഖലൂലിനെ പോലെയുള്ള റഹിമഹു അമദ്ദഹുമുല്ലാഹു ഫീ ദില്ലിം, വലിയ വലിയ പണ്ഡിതന്മാർ, ലോകത്ത് ജീവിച്ചിരിപ്പുള്ള ഖുർആനും ശാസ്ത്രമൊക്കെ പഠിച്ച വലിയ പണ്ഡിതന്മാർ, അവരൊക്കെ സമർത്ഥിക്കുന്ന വിഷയം ഭൂമി ഈ പ്രപഞ്ചത്തിന്റെ സെന്ററാണ്. നക്ഷത്രങ്ങളും വലിയ വലിയ ഗോളങ്ങളും നോക്കിയാൽ
ഇറ്റ് കാൻ ബി ലൈക്ക് എ പെക്ക്, ഒരു പൊടിന്റെ അത്ര ഉണ്ടാവുള്ളൂ ഭൂമി, പക്ഷേ ഭൂമി സെന്റർ ആണെന്നാണ്. ഇവിടുന്ന് ദൂരങ്ങൾ അടക്കപ്പെടുന്നത് സുബ്ഹാനല്ലാഹ്, അത് ഖുർആനിലെ വലിയൊരു അത്ഭുതവും കൂടിയാണ്. ഏതായിരുന്നാലും ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്കുള്ള ദൂരമാണ് ഒരു ലെവലിലേക്കുള്ളത്, അങ്ങനെ 100 ലെവലുകൾ. പ്രശ്നം എന്താ, മേലെ തട്ടിലുള്ള ആളുകൾക്ക് താഴത്തുള്ള ആളുകൾ വന്ന് കാണാൻ പറ്റുന്നതാണ്, പക്ഷെ താഴെയുള്ള ആൾക്കാർക്ക് മേലെ പോവാൻ പറ്റൂല. യാ അല്ലാഹ്, അപ്പൊ ഇങ്ങനെ കൊതിച്ചോ പടച്ചോനെ ആ വെറുതെ വടായി മറിഞ്ഞിരിക്കണ നേരത്ത് 2 പേജ് ഖുർആൻ ഞാൻ അന്ന് ഓതിക്കണമെങ്കിൽ ഒരു 2-ാം നിലയിലെങ്കിലും എത്താമായിരുന്നല്ലോ പടച്ചോനെ. ഉമിനിങ്ങളെ, അവിടെ ചെന്ന് കൊതിക്കുന്ന കൊതി അതായിരിക്കുന്ന നമ്മളിപ്പോ പറയും എത്തിയാൽ മതി, ഗൾഫുകാരനെ പോലെ ആലോചിച്ചാൽ മതി, നമ്മൾ അവിടെ ചെത്തിയാൽ നമ്മുടെ കോലം മാറും പടച്ചോനെ. അതുകൊണ്ട് അവിടെ വീട് വേണം, ബൈത്തും ഒരുപാട് വീടുകൾ വേണമെന്ന സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് പഠിപ്പിച്ചു കൊടുത്ത അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ് 10 മറാത് ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന. യാ അല്ലാഹ്, ഖുൽ ഹുവല്ലാഹു അഹദ് 10 പ്രാവശ്യം ഓതിയാൽ സ്വർഗത്തിൽ ഒരു പാലസ്, അല്ലാഹു അല്ലാന്റെ കൊട്ടാരമാ. മുഅ്മിനീങ്ങളെ, എംബ്രേസ് പാലസ് ആണെന്ന് ഓർക്കരുത്, അല്ലാന്റെ കൊട്ടാരെ പറയും. എന്തായിരിക്കും ഇതന്നെ, എങ്ങനെയാണെങ്കിൽ ആഖിറത്തേത് എന്തായിരിക്കും? ഇതാ മുഅ്മിനീങ്ങൾ ചിന്തിക്കേണ്ടത്. ദുന്യാവിൽ മനുഷ്യന്മാർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലേ, നമ്മൾക്ക് അബുദാബിക്കാരല്ലേ, എമിറേറ്റ്സ് മാലസങ്ങൾ കണ്ടിട്ടില്ലേ, ഹോട്ടൽ 5-സ്റ്റാർ ഹോട്ടൽ. യാ അല്ലാഹ്, നമ്മൾ ചിന്തിക്കണം, ദുന്യാവിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്വർഗം എന്താ?